name is Shengu. Welcome back to episode 25, Putnam's Kitchen. First things first, wow, this is a huge milestone in the Putnam's Kitchen. Episode 25. Today, my grandma making tomato savor. Without further ado, let's get into the episode. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ സേവയാണ്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആയിട്ട് എടുക്കാം, കുഞ്ഞുങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തയക്കാം, ഈവനിങ് കഴിക്കാം, രാത്രി കഴിക്കാം, എപ്പോൾ വേണേലും കഴിക്കാം. ടൊമാറ്റോ സേവ അതിന് വേണ്ട സാധനങ്ങൾ ഇതാ പുഴുക്കലരി. അതായത് ഇത് ഇഡ്ഡലി റൈസാണ്, ഇഡ്ഡലിക്ക് എടുക്കുന്ന റൈസാണ് പുഴുക്കലരി. പുഴുങ്ങിയ അരി, ചമ്പാവരിയോ ഇഡ്ഡലി അരിയോ ഏതായാലും എടുക്കാം. അത് വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ട സാധനങ്ങൾ മൂന്ന് ടൊമാറ്റോ, ഒരു വലിയ ഉള്ളി, പിന്നെ ഇത് കുറച്ച് ഇത് പെരിഞ്ചീരകം, കടുക്, കടുവറുക്കാനായിട്ട് കടുക് ഉഴുന്ന്. ഇത് നല്ല ജീരകമാണ്. ഈ ജീരകം ഞാൻ ഈ അരിയുടെ കൂടെ അരയ്ക്കും അരയ്ക്കും. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കുറച്ച് മല്ലിയില, ജിഞ്ചിലി ഓയിലാണ് ഇത്, എള്ളെണ്ണ ജിഞ്ചലി ഓയിലാണ് ഇത് കടുവറുക്കുന്നതും ഒക്കെ. അവസാനം മണത്തിന് ഒരു ശകലം നെയ്യ് ചേർക്കും, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ അരി നല്ല പോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഈ ജീരകവും കൂടെ ഇതിലോട്ടിട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. അത് ഞാൻ അരച്ചു കൊണ്ടുവരാം. നല്ല സ്മൂത്തായിട്ട് അരച്ചു കഴിഞ്ഞു. ഇനി ഇത് സ്റ്റൗ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് കട്ടിയാക്കി എടുക്കണം. സാധാരണ ഇടിയപ്പത്തിന് എടുക്കുന്ന ചില്ലല്ല, കുറച്ചുകൂടെ വലിയ ചില്ല് വേണം എടുക്കാനായിട്ട്, ആ ചില്ലിൽ വേണം പിഴിയാനായിട്ട്. ഇതാണ് ടിപ്പിക്കൽ സേവയുടെ ചില്ല. ഇതിൽ പിഴിഞ്ഞ് ഈ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം ഇതാദ്യം കുറുക്കി കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യും. കണ്ടോ കട്ടിയായി വരുന്നത്. ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. അതൊരു മയത്തിന് വേണ്ടിയിട്ടാണ്. കണ്ട ബോള് പോലെ ഉരുണ്ട് വരും. കണ്ട ഇത് കണ്ട ഈ തട്ടിലൊക്കെ ഇച്ചിരി എണ്ണ തൂത്തിട്ട് ആ ചൂടോടെ തന്നെ ഞെക്കിയെടുക്കണം. ഇത് കണ്ട ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം ഒരു 10 മിനിറ്റ്. ആ സമയത്ത് നമുക്ക് ഈ മസാലകളെല്ലാം റെഡിയാക്കി എടുക്കാം. ആദ്യം ഇത് ചൂടാക്കി, പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. ഇനി കടുക ഇതിക്ക് ഉഴുന്ന് പരിപ്പ്. കൂട്ടത്തിൽ ഒരു കുറച്ച് പെരിഞ്ചീരകം, ഫെനല്, ജിഞ്ചറും ഗാർലിക്കും കൂടെ, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. ഇനി ഇതിലോട്ട് ഉള്ളി അരിഞ്ഞത്. പച്ചമുളകും അരിഞ്ഞത്, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത്, അതും അതിനോട്ട് ഇട്ടു. മുളക് പൊടി കൂടെ ഇട്ടു കൊടുക്കും. മുളക് പൊടി കണ്ടോ, മാറ്റോ ഇടുന്നു. ഇനി ഇത് ഈ ടൊമാറ്റോ എല്ലാം നല്ല പോലെ അലുത്ത് നമ്മൾ തൊക്കൊണ്ട
ഉണ്ടാക്കൂലേ ആ അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസി വരണം നമ്മൾ മാംഗോ ഒക്കെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ട് തൊപ്പ് ഉണ്ടാക്കുന്നത് പോലെ അതുപോലെ ഇത് നല്ലപോലെ അലുത്ത് എല്ലാം കൂടെ യോജിച്ച് വരണം അതുവരെ ഇളക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇത് കണ്ടോ ഇത് നല്ലപോലെ കണ്ടോ ഒരു മയം വന്ന് എല്ലാം യോജിപ്പിച്ച് ചേർത്ത് നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് തൊക്കുണ്ടാക്കുമ്പോൾ കാണുക അതാണ് ഞാൻ പറഞ്ഞ തൊക്കെന്ന് ഇനി ഇതാ ഈ ഒരു കപ്പ് ഇതിന് ഒരു കപ്പ് അരിയാണ് എടുത്തത് അതിന് അതിൽ നിന്ന് കിട്ടിയതാണ് ഇത്ര ഇനി ഇത് ഇതിലോട്ട് ഇതാ ഇട്ടിട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർക്കാം ഒരു മണത്തിന് ഒരു സ്പൂൺ ചേർത്താൽ മതി ഒറ്റ സ്പൂൺ ഇനി അതൊന്ന് ഇരുന്ന് പിടിക്കണം ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ യോജിച്ച് വരട്ടെ ഇതാണ് ടൊമാറ്റോ സേവ ഒരു കപ്പ് അരിയിൽ ഉണ്ടാക്കിയതാണ് ഒരു ചെറിയ കുടുംബത്തിന് ധാരാളം മതി രാവിലെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം സ്കൂളിൽ കൊടുത്തയക്കാം വൈകിട്ട് തളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വൈകിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാം ഇതിൻ്റെ പല വേരിയേഷൻസ് ഉണ്ട് ഇത് നമ്മൾ ടൊമാറ്റോ ചേർത്തത് കൊണ്ട് ടൊമാറ്റോ സേവ ഇത് ലെമൺ സേവയാണെങ്കിൽ ഈ ടൊമാറ്റോയ്ക്ക് പകരം ലെമൺ ജ്യൂസും നല്ലോണം മഞ്ഞപ്പൊടിയും കുറച്ച് കായവും നല്ല കപ്പലണ്ടിയും കൂടെ വറുത്തിടണം തേങ്ങാ ശാദമാണെങ്കിൽ തേങ്ങയാണെന്നുണ്ടെങ്കിൽ തേങ്ങ നിറയെ ഇട്ടിട്ട് കടുവറുത്തിട്ടാൽ മതി അതൊന്നും അല്ലെങ്കിൽ നല്ലപോലെ കിളിപ്പിച്ച പയറിട്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ശരിക്കും ടിപ്പിക്കൽ സേവ എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ ചേർക്കുകയല്ല ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പുളിശ്ശേരിയും ചുട്ട പപ്പടവും അതാണ് അതിൻ്റെ കോമ്പിനേഷൻ ഇപ്പം മനസ്സിലായോ സേവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത് കടയിലും കിട്ടും ഇത് റെഡിമെയ്ഡ് സേവ പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അപ്പം എടുത്തു തരാം പപ്പയും പിടിച്ചോളാം പപ്പയും പിടിച്ചോളാം മക്കളെ കഴിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ടൊമാറ്റോ സേവയാണ് ഇത് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം ലെമൺ സേവയായിട്ടോ തേങ്ങാ സേവയായിട്ടോ അല്ലെങ്കിൽ കിളിച്ച പയറൊക്കെ ഇട്ടിട്ടുണ്ടാക്കാം വെറുതെ സേവയുടെ കൂടെ കോമ്പിനേഷനായിട്ട് പുളിശ്ശേരിയും പപ്പടവുമായിട്ടും എല്ലാം ഉണ്ടാക്കിയെടുക്കാം പിന്നെ അടുത്ത ആഴ്ച വേറൊരു വിഭവമായി വീണ്ടും വരുന്നതാണ്. Don't forget to like and subscribe and hit the bell below to never miss a video. Bye guys.